ഡൽഹിയിലെ കമ്പിളിപ്പുതപ്പ് കച്ചവടക്കാരനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാധ്യമപ്രവർത്തകരോട് പിണറായി വിജയൻ ചോദിക്കുമ്പോൾ ചോദിക്കുക, തണുപ്പുണ്ടോ തണുപ്പുണ്ടോ? ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയൊക്കെ വിട്ടിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി, ഇപ്പൊ കമ്പിളി കച്ചവടമാണ് പിണറായി വിജയന്റെ പണി. നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. പിണറായി വിജയൻ മുഖ്യമന്ത്രി പണി മതിയാക്കി കമ്പിളി കച്ചവടം തുടങ്ങിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇ പി ജയരാജന്റെ വിഷയത്തിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് തണുപ്പുണ്ടോ എന്ന പിണറായിയുടെ മറുചോദ്യത്തെ വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ പരാമർശം. കേരളത്തിലെ സി പി എമ്മിൽ ഇത്രയും വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ തണുപ്പ് ചോദിച്ചു നടക്കാൻ മുഖ്യൻ എവിടെ? കമ്പിളി കച്ചവടമാണോ എന്നും രാഹുൽ ചോദിക്കുന്നു. ഇങ്ങനെ പെരുമാറാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ലേശമെങ്കിലും ചൂടും ഉളുപ്പും ഉണ്ടോ എന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ആരോപണങ്ങൾ മാറ്റി മാറ്റി മൊഴി മാറ്റി പറയുന്നു എന്ന് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു വിവാദ വനിത ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുത്ത ഒരു പരാതിയിന്മേൽ സി പി എമ്മുകാർ 19,000 ആളുകളെ കൂട്ടി സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് വളഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും നാറിയ സമരം. നാറിയ സമരം എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ശ്രീ പി ജിക്ക് മനസ്സിലായല്ലോ. മനുഷ്യന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും ചെയ്യാൻ സമരക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിനുമേൽ നഗരപ്രദേശത്തെ ആകെ നാറ്റിച്ച ആ സമരത്തിന്റെ തിരിശേഷിപ്പിന്റെ ബാക്കിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്ത എന്താ? അനിൽകുമാറിന് ക്ലീൻ ചിറ്റ്, ഹൈബീഡന് ക്ലീൻ ചിറ്റ്, കെ സി വേണുഗോപാലിന് ക്ലീൻ ചിറ്റ്, അടൂർ പ്രകാശിന് ക്ലീൻ ചിറ്റ്, ഇന്ന് ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ്. അങ്ങനെയൊക്കെയുള്ള സമയത്തും നിങ്ങൾ നിരന്തരമായി ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും ആ മനുഷ്യൻ 14 മണിക്കൂറാണ് അദ്ദേഹം തന്നെ നിയമിച്ച ഒരു അന്വേഷണ കമ്മീഷന് മുന്നിൽ വന്നിരുന്നുകൊണ്ട് മൊഴി കൊടുത്തത്. അതിനെ പരിഹസിച്ചവരല്ല ഈ നാട്ടിലെ കേരളത്തിലെ സി പി എം നേതാക്കന്മാർ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി വന്നിരുന്ന ഒരു അന്വേഷണ കമ്മീഷന് മുൻപാകെ 14 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ വിശ്രമമില്ലാതെ ഉറങ്ങാതിരുന്ന് മൊഴി കൊടുക്കുന്നത് പിണറായി വിജയൻ പറയുന്നതിന്റെ കൂട്ട് ബീജം ഇട്ട തകിടയിലോകല്ല, ഉള്ളിൽ കളങ്കമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഉമ്മൻചാണ്ടിക്ക്. പിണറായി വിജയൻ അദ്ദേഹം മൗനിയായിട്ടിരിക്കുക. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. ഇപ്പൊ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ഏഷ്യാനെറ്റിന്റെ അടക്കമുള്ള റിപ്പോർട്ടർമാർക്ക് അറിയാം, ഡൽഹിയിലെ കമ്പിളിപ്പുതപ്പ് കച്ചവടക്കാരനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാധ്യമപ്രവർത്തകരോട് പിണറായി വിജയൻ ചോദിക്കുമ്പോൾ ചോദിക്കുക, തണുപ്പുണ്ടോ തണുപ്പുണ്ടോ? ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയൊക്കെ വിട്ടിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി, ഇപ്പൊ കമ്പിളി കച്ചവടമാണ് പിണറായി വിജയന്റെ പണി. പ്രതികരണമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന രണ്ടാമനായിരുന്ന വ്യക്തി അദ്ദേഹം അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തി. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇന്ദിരയും ജയ്സണും അടക്കമുള്ള ഭാര്യയും മകനും അടക്കമുള്ള ആളുകൾ, ഇത്തരത്തിൽ ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ ചെയർമാൻമാരായിരിക്കുന്നു. അവിടെ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന് കളക്ടർ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് അട്ടിമറിച്ചുകൊണ്ട് നിർമ്മാണാനുമതി നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ അവിടുത്തെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നടത്തുന്നു. ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ പിണറായി വിജയൻ ചോദിക്കുക, തണുപ്പുണ്ടോ തണുപ്പുണ്ടോ എന്ന്. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഒരു അല്പമെങ്കിലും ചൂടും ഉളുപ്പും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യനുണ്ടോ?